ഈശോയുടെ ഭൂമിയിലെ ജീവിതം മുഴുവനും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. ഈശോ വഴി എന്തുമാത്രം വലിയ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് അനേകർ അത്ഭുതപ്പെടുന്നുണ്ട്. എന്തുമാത്രം മനോഹരമായിട്ട് ഈശോ പഠിപ്പിക്കുന്നത് എന്ന് ആൾക്കാർ ആശ്ചര്യപ്പെടുന്നതായിട്ട് നമ്മൾ യോഹന്നാൻ നേടി കാണുന്നുണ്ട്. എത്ര വലിയ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുമ്പോഴേ എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്ന് പറയും, ഞാൻ പിതാവ് ആണിതെല്ലാം എനിക്ക് തന്നത്, പിതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ ഓരോ നിമിഷവും. പിതാവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഈശോ ചെയ്യുകയില്ല, പിതാവ് ആവശ്യപ്പെടാത്ത ഒരു കാര്യം ഈശോ ചെയ്യുന്നില്ല. യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, പിതാവ് ആവശ്യപ്പെടുന്നതല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. 30-ാം വാക്യം, സമയത്തെ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശവിക്കുന്നവർ ഞാൻ വിധിക്കുന്നു, എൻ്റെ വിധി നീതിപൂർവമാണ്, കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചതിൻ്റെ ഇഷ്ടം ഞാൻ അന്വേഷിക്കുന്നത്. വീണ്ടും 36-ാം വാക്യം, പിതാവ് ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവ് എന്നെ അയച്ച സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോ എപ്പോഴും പിതാവിലേക്ക് ചാഞ്ഞ് പിതാവിനോട് ചേർന്ന് പിതാവിനെ ശ്രദ്ധിച്ച് ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും നിറഞ്ഞ സാന്നിധ്യം പിതാവായിരുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, 29-30 വാക്യങ്ങൾ, അവയെ എനിക്ക് തന്ന എനിക്ക് എൻ്റെ പിതാവ് എല്ലാവരെയും കൂടെ വലിയവനാണ്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെത്താൻ ആർക്കും സാധിക്കുകയില്ല, ഞാനും പിതാവ് ഒന്നാണ്. പിതാവിൻ്റെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മൾ പഠിപ്പിച്ചു. സ്വർഗസ്വാമി പിതാവ് ചൊല്ലുമ്പോൾ ആ പിതാവിൻ്റെ നാമത്തിന് പൂജിത കൊടുത്തുകൊണ്ട് ബഹുമാനം കൊടുത്തുകൊണ്ട് മഹത്വം കൊടുത്തുകൊണ്ട് ഏറ്റവും നിറവോടെ ഈ ഭൂമി ജീവിച്ച വ്യക്തി, 1-ാമത്തെ വ്യക്തി ഈശോ തന്നെയാണ്. ഈശോ തൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ നിമിഷവും പടി നിരന്തരം പിതാവിനെ മഹത്വപ്പെടുത്തി. ഈശോയ്ക്ക് ഏറ്റവും പൂജിതമായ നാമം പിതാവിൻ്റെ നാമമായിരുന്നു, അബ്ബാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവിനെ സാരിവിടെ ഈശോ പറയുകയാണ്, എൻ്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണ്. മറ്റൊരു ഈശോ പറയുന്നത്, പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് ഒരിക്കലും എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, എൻ്റെ പിതാവ് എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ 5-ാം ഈശോ വീണ്ടും പഠിപ്പിക്കുന്ന കാണാം. വിധിയെല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, കാരണം എല്ലാവരും പുത്രനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈശോ എപ്പോഴും ഈശോയ്ക്ക് 100 നാവാണ് പിതാവിനെ കുറിച്ച് ആദരവോടും ബഹുമാനത്തോടുകൂടെ പറയാനായിട്ട്. അതിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പം ഈശോ പറയുകയാണല്ലോ, 17-ാം അധ്യായം 1-ാം വാക്യങ്ങളിൽ, ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച്, പിതാവെ സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അവൻ നൽകേണ്ടവർക്കെല്ലാം അവൻ നിത്യവും നൽകേണ്ടതിന് എല്ലാവരുടെ മേലും അവിടുന്ന് അവന് അധികാരം നൽകിയിരിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുക 4-ാം വാക്യം, അവിടുന്ന് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോകസൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോട് കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സ്ഥലത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഈശോ പിതാവിനെ നിരന്തരം ഈ ഭൂമി മഹത്വപ്പെടുത്തി, ആദരവോടെ സ്വീകരിച്ചു, വഹിച്ചു, ജീവിച്ചു. അതുകൊണ്ട് ഈശോയ്ക്ക് അപ്പോൾ അവകാശത്തിന് പറയാൻ പറ്റുകയാണ്, പിതാവേ അങ്ങ് എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പം അങ്ങയുടെ നാം പൂജിതമാകണമേ, ദൈവത്തിന് നാം വൃത്ത എടുക്കരുത് എന്നുള്ള പ്രമാണം, 2-ാം പ്രമാണം, ഏറ്റവും എൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വ്യക്തി ഈശോയാണ് എന്നവരോട് കാണുകയാണ്.